ഹലോ, ഞാൻ മുന്നേ ഉണ്ടല്ലോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കാറ്റ്സ്ക്ലോ എന്ന് പറഞ്ഞാൽ ഒരു കളച്ചെടിയാണെന്നും അത് നമ്മുടെ നാട്ടിൽ തറയിലൊന്നും വെച്ച് വളർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് ഞാനതിന് പുച്ഛത്തോടെ ഇങ്ങനെ തള്ളിക്കളയുമായിരുന്നു കേട്ടോ. കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയായിരുന്നു കാറ്റ്സ്ക്ലോ. നമ്മുടെ വീട്ടിലെ ചട്ടിയിൽ വെച്ച് വളർത്തുന്നുണ്ട്, മതിലിൽ പടർത്തുന്നുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ഇത് വലിയൊരു കളയാണെന്നും ഇത് കയറിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഒരു നാടാകെ നശിപ്പിക്കുമെന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു 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 ഭീകരത എന്താണെന്ന് എനിക്ക് അന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇത് ഈ ഒരു വിഷ്വൽ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താ അറിയോ, ഇത് ശരിക്കും ട്രിവാൻഡ്രമാണ്. ട്രിവാൻഡ്രത്തെ ഒരു കാടൻ പ്രദേശമാണ് കേട്ടോ. പക്ഷേ ഒരു കാടിനോട് ചേരുന്നൊരു ഭാഗമാണ്. ഇവിടെ ഒരു കാറ്റ്സ്ക്ലോ വളർന്ന് നിൽക്കുന്ന കാശിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, വന്യമായി പടർന്നു പോയിരിക്കുകയാണ്. വലിയ കൂറ്റൻ മരങ്ങളുടെ മുകളിലേക്ക് വരെ ഇത് എത്തപ്പെട്ടിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിലിങ്ങനെ പൂത്ത് കിടക്കുമ്പോൾ നമുക്കിത് കാണാം. അത്തരത്തിലുള്ള മരങ്ങളൊക്കെ ഏതാണ്ട് ഉണങ്ങിയ അവസ്ഥയിലുമാണ്. നിങ്ങൾ നോക്കിക്കേ. അപ്പോൾ ഈ പറഞ്ഞതിൽ എന്തോ ഒരു സത്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലേ. എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആർട്ടിക്കിൾ ഞാൻ എവിടെയാണ് കണ്ടതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാനന്ന് പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞതായിരുന്നു. കാര്യം വിദേശങ്ങളിലെ പല രാജ്യങ്ങളിലും ഇത് ഇതിങ്ങനെ പടർന്നു പിടിച്ച് ഒരു പ്രദേശം മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ആർട്ടിക്കിൾ. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയം തോന്നുന്നുണ്ടോ. ഇതേ നോക്കി, ഇത് ചെറിയൊരു തൈയാണ്. ഞാനതിൻ്റെ ചുവടൊക്കെ നോക്കി, ചെറിയൊരു തൈയാണ്. പക്ഷേ ഇത് എത്രത്തോളം വലുപ്പത്തിൽ, എത്രത്തോളം ഉയരത്തിൽ, എത്രത്തോളം പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്ന് നോക്കി, അത്രത്തോളം. ശരി, എൻ്റെ വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മതിൽമേലാണ് പടർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാവണം നമുക്ക് ഈ ചെടികളും മരങ്ങളും ഉണങ്ങുന്നതായിട്ടൊന്നും അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു മതിലിലും ചുവരിലും ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഈ ചെടി. ശരിക്കും പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ്. പക്ഷേ നമ്മൾ പറമ്പിലൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാര്യം നമ്മുടെ കേരളത്തിൻ്റെ ജൈവ സമ്പത്തിനെ തന്നെ തകർത്ത് കളയാൻ കഴിവുള്ള ഒരു ചെടിയാണ് ഈ കാറ്റ്സ്ക്ലോ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് കിട്ടിയ അറിവ്. നിങ്ങൾക്കും കൂടുതൽ അറിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ പങ്കുവയ്ക്കാം കേട്ടോ. എനിക്കിതിനെക്കുറിച്ച് എനിക്ക് ആർട്ടിക്കിൾ തപ്പിയെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പണ്ടെങ്ങാണ്ടോ കണ്ട് കളഞ്ഞതാണ് കേട്ടോ. ഈ കാറ്റ്സ്ക്ലോ ഒക്കെ ഇവിടെ ഇങ്ങനെ എന്താ പറയുന്നേ, ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടൊരു ആർട്ടിക്കിളായിരുന്നു അത്. പക്ഷേ അന്ന് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അന്ന് കുറേ കൂടെ ഇതിനെക്കുറിച്ച് പഠിക്കണമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താ, അങ്ങനെയൊന്നുമില്ല. അന്ന് എൻ്റെ വീട്ടിലത് ചട്ടിയിലായിരുന്നു നിന്നത്. പിന്നീട് അത് നമ്മൾ തറയിൽ വെച്ചിട്ട് മതിലേക്ക് പടർത്തി കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇന്നിതിപ്പോൾ ഇതൊരു ചെറിയ വനമേഖലയോട് അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ മരങ്ങളിലാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. കംപ്ലീറ്റ് എത്രത്തോളം ഉയരത്തിലാണെന്ന് നോക്കി, അത്രത്തോളം ഉയരത്തില്ല, നല്ല കൂറ്റൻ മരങ്ങളാണ് കേട്ടോ. അത്രത്തോളം ഉയരത്തിലേക്കാണ് ഇത് പടർന്നു പോയിരിക്കുന്നത് കേട്ടോ. ആ മരങ്ങളെല്ലാം ഏതാണ്ട് ഉണങ്ങുന്ന അവസ്ഥയിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മളും കാറ്റ്സ്ക്ലോ ഒക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ കാറ്റ്സ്ക്ലോ ഒക്കെ മേടിക്കുന്നവർ കൃത്യമായി മതിലുകളിലേക്ക് പടർത്താനാണെങ്കിൽ മേടിക്കുക, ചുവരുകളിലേക്ക് പടർത്താനൊക്കെ ഇത് സൂപ്പറാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മേടിക്കുക, ചട്ടികളിൽ വെച്ച് വളർത്താനാണെങ്കിൽ മേടിക്കുക. ഒരിക്കലും പറമ്പിലോ തറയിലോ കൊണ്ട് വെച്ച് വളർത്താനാണെങ്കിൽ ഇത് മേടിക്കരുത്. കാര്യം നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ഇത് ആ രാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ച് ഒരു നാട് മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. കാറ്റ്സ്ക്ലോ വാങ്ങിക്കുന്നവർ തീർച്ചയായിട്ടും ചട്ടിയിലോ അല്ലെങ്കിൽ മതിലുകളിലേക്കോ ചുമരുകളിലേക്കോ ഒക്കെ പടർത്താൻ വേണ്ടി മാത്രമായിട്ട് ഇത് മേടിക്കുക. പറമ്പിലൊന്നും കൊണ്ട് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടേക്കരുത്. ഇത് കയറി അങ്ങ് പോവും, പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. കാര്യം ഇത് നോക്കി, ഇത് എന്തോരം പടർന്നിരിക്കുന്നു നോക്കിയേ. എനിക്കെൻ്റെ ക്യാമറയിൽ ഇത് എടുക്കുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. ഒരു അത്രത്തോളം നമുക്ക് അത്രത്തോളം ലോങ്ങിലേക്ക് കിട്ടണില്ല. അത്രത്തോളം ഇത് പടർന്നിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല രസമുണ്ട് പൂത്തൊക്കെ കിടക്കുമ്പോൾ. പക്ഷേ ഇത് അത്ര നല്ലതല്ല എന്ന് എനിക്കും തോന്നി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനിക്ക് കിട്ടിയ ഒരു അറിവ് പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാറ്റ്സ്ക്ലോ ഭയങ്കര രസമുള്ള പൂക്കളാണ്, നല്ല രസമുണ്ട്. ഇല കാണാതെ പൂക്കൾ വിരിയുന്നതാണ്. വീടുകളുടെ മുമ്പിലൊക്കെ പടത്തിയിരുന്ന നല്ല സുഖമാണ്, നല്ല കാണാൻ നല്ല ബ്യൂട്ടിയാണ്. പൂക്കുമ്പോൾ പൂപ്പന്തലൊക്കെ ഒരുക്കാൻ അടിപൊളിയാണ്. എന്നിരുന്നാൽ തന്നെയും ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ജീവനുള്ള മരങ്ങളിലൊക്കെ കയറ്റി വിടുന്നതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് കണ്ടേക്കണേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും കൂടുതൽ അറിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ടാറ്റാ.